Cooperative Arts College, Vadagara and Muipur, under Institute of Management Studies. സ്വാഭാവികമായ വികസനം പോലും വടകരയിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നത് നിരാശാജനകമാണെന്നും വികസന കാര്യത്തിൽ സംസ്ഥാനത്ത് ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള നഗരമാണ് വടകരയെന്നും കെ മുരളീധരൻ എംപി. സമർമതി ഫൗണ്ടേഷനും ഗാന്ധി ദർശൻ ട്രസ്റ്റും സംയുക്തമായി ആവിഷ്കരിക്കുന്ന വിഷൻ വടകര 2050 കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടകരയ്ക്ക് വേണ്ടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടത്തപ്പെടുന്ന വിഷൻ വടകര കോൺക്ലേവ് കടത്തനാടിന്റെ വികസന ചരിത്രത്തിന് നാന്ദി കുറിക്കുന്നതാകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ മറ്റ് നഗരങ്ങളുടെ സ്ഥിതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് വടകരയിലെ അവസ്ഥ എന്ന് പറയും. പലയിടത്തും ബൈപ്പാസുകളും മറ്റ് സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോഴും വടകരയിൽ അങ്ങനെ ഒരു വികസന പ്രക്രിയ നടന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ഞാനൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കും കാസർഗോഡേക്കൊക്കെ പോകുമ്പോൾ 982 വരെ പഴയ ടൗണിൽ കൂടെ തന്നെയാണ് പോയിരുന്നത്. പിന്നെ ഒരു ബൈപ്പാസ് വന്നെങ്കിലും ഇപ്പോൾ ബൈപ്പാസ് ഏതാണ്ട് ടൗണിൻ്റെ അവസ്ഥ തന്നെയാണ്. ഇതിനൊരു ബൈപ്പാസ് വേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ റെയിൽവേ മേൽപ്പാലങ്ങൾ ആവശ്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ പഴയ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും വളരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വികസനം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള വികസനമുണ്ട്. ഹൈടെക് വികസനമുണ്ട്, പ്രദേശത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള വികസനമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു വീക്ഷണം നമുക്കുണ്ടാകും. അപ്പോൾ ഒരു പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതി ജനപങ്കാളിത്തത്തോടു കൂടെ വേണം നടത്താൻ. എന്ത് നമ്മൾ എന്ത് പരിഷ്കാരം വരുത്തുമ്പോഴേക്കും പ്രകൃതിക്ക് ചില ആഘാതങ്ങളുണ്ടാകും. പക്ഷേ ആഘാതങ്ങളുടെ എണ്ണം കുറയ്ക്കുക, എൻ്റെ കാഠിന്യം കുറയ്ക്കുക. കാരണം ഏത് പ്രവർത്തി നടത്തിയാലും പരിസ്ഥിതി മതി, പക്ഷേ കാഠിന്യം കുറഞ്ഞതിന് പ്രാധാന്യം കൊടുക്കുക, കാഠിന്യം കൂടുതൽ ഉപേക്ഷിക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ അതിന് എല്ലാം ഇപ്പോൾ ഒരു സംയുക്ത സംരംഭം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായിക്കൊണ്ട് തന്നെ നാടിൻ്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ സംസ്ഥാനത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ പുതിയ ഭരണസമിതി വരുമ്പോൾ അവർക്കൊരു വീക്ഷണം ഉണ്ടാവും. ആ വീക്ഷണത്തോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതിന് തീർച്ചയായിട്ടും ഈ സംരംഭം സഹായിക്കും. വടകരയുടെ വികസനത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് നമുക്ക് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം. പരിസ്ഥിതി പ്രവർത്തകൻ ടി ശ്രീനിവാസനും മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം അബ്ദുൽ സലാമും ചേർന്ന ലോഗോ ഏറ്റുവാങ്ങി. വിഷൻ വടകര ചെയർമാൻ അഡ്വക്കേറ്റ് ഐ മൂസ അധ്യക്ഷത വഹിച്ചു. സി വത്സലൻ, കളത്തിൽ പീതാംബരൻ, ശശിധരൻ കരിമനപാലം, ആസിഫ് കുന്നത്ത്, ബാബു ഒഞ്ചിയം, പി കെ വൃന്ദ, പി കെ അംജദ്, പുറന്തോടത്ത് സുകുമാരൻ, സഹീർ കാന്തിലാട്ട, എ അബ്ദുൾ ഷഹനാസ്, അശോകൻ ചോമ്പാല, ഷഹനാസ് മാക്കൂൽ, രമേശ് നൊച്ചാട, സഫേർ എന്നിവർ സംസാരിച്ചു. ശരിയായ ഒരു ദിശയിലേക്കാണ് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ സബർമതി ഫൗണ്ടേഷനും അതുപോലെ തന്നെ മഹാത്മാ ട്രസ്റ്റും തുടങ്ങാനിരിക്കുന്ന 2050 പരിപാടി, 2050 വടകര എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാടോടുകൂടി വികസന രംഗത്ത് എന്തെല്ലാം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് നേരത്തെ ബഹുമാന്യനായ മുൻ എം പി, നമ്മുടെ കെ പി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർ എം പി ആയിരുന്ന സമയത്ത് മിഷൻ 2020 വടകര എന്നുള്ള നിലയ്ക്കായിരുന്നു തുടങ്ങിയിട്ടത്. 2020 അവസാനിക്കുന്നു. അപ്പോൾ കുറേയൊക്കെ വികസനങ്ങൾ അതിൽ നടന്നു, അതൊക്കെ നടക്കാനുണ്ട്, അതൊക്കെ ചെയ്യും. ഇപ്പോൾ 2020 മുതൽക്ക് അങ്ങോട്ടുള്ള 30 വർഷം, അത് നേരത്തെ ബഹുമാന്യനായ മഹാത്മാ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീനിവാസൻ അവർ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിയോട് യോജിച്ച് നിന്നുകൊണ്ട് ജനപങ്കാളിത്തത്തോടുകൂടി ജനങ്ങൾക്കുള്ള എതിർപ്പുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതിന് പ്രധാനമായിട്ട് നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് എനിക്ക് പറയാനുള്ളത് ഒരു അഭ്യർത്ഥന, നിങ്ങൾക്കൊക്കെ ഒരുപാട് വലിയ വിവരങ്ങളൊക്കെ ഈ ആൾക്കാരാണ്, കാഴ്ചപ്പാടൊക്കെ ആളാണ്. എന്തിനു വേണ്ടിയാണ് ഈ വികസനം എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത്. ഒരു വിമാനത്താവളം പണിയണം എന്ന് പറഞ്ഞാൽ അതൊരു വികസനമാണ്, പക്ഷേ അതെന്തിനു വേണ്ടി വടകര, അതാണല്ലോ നമ്മൾ ആലോചിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ അതിവേഗ റെയിൽ, കെയർ റെയിൽ എന്നും പറഞ്ഞിട്ട് വരുന്നത് എന്തിനു വേണ്ടി? അത്തരത്തിലുള്ള വികസനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് വടകര പ്രദേശത്തിനും അവിടെയുള്ള ജനങ്ങൾക്കും ഉതകുന്ന തരത്തിലുള്ള മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ നേരത്തെ ബഹുമാന്യനായ ചെയർമാൻ പറഞ്ഞതുപോലെ പ്രകൃതിയോട് യോജിച്ച് നിന്നുകൊണ്ട് വടകരയെ പുഷ്ടിപ്പെടുത്താൻ സാധിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഉള്ള നടപടികൾക്ക് ആക്കം കൊടുക്കാൻ നമ്മുടെ പരിസ്ഥിതിയെയും അതേപോലെ തന്നെ ഒരു ഭക്ഷണ കാര്യത്തിലും ഒക്കെ തന്നെ ഒരു ശ്രദ്ധ പതിപ്പിക്കണം. പ്രധാനമായും എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ പരമ്പരാഗത
കൃഷി സമ്പ്രദായത്തിലൂടെ ജനങ്ങൾക്ക് വിഷമില്ലാത്ത ഭക്ഷണവും അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ ശുദ്ധവായുവും ശുദ്ധമായ വെള്ളവും ലഭ്യമാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചികിത്സാ രംഗത്ത് ഇപ്പോൾ നമ്മുടെ ഇത്രയും കാലത്തെ വികസനങ്ങളുടെ ഒരു ആകത്തുക പരിശോധിച്ചാൽ കൊറോണയും കോവിഡും ഒക്കെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചികിത്സ എന്ന് പറയുമ്പോൾ സാമ്പത്തിക നഷ്ടവും ആരോഗ്യ നഷ്ടവും ജീവനഷ്ടവും, അപ്പം അതിന് പകരം ജനങ്ങളുടെ ജീവിതവും ആരോഗ്യവും മെച്ചപ്പെടുന്ന തരത്തിലുള്ള നമ്മുടെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെ കൂടി നമ്മുടെ വികസന പരിപ്രേക്ഷ്യത്തിൻ്റെ ചരിത്രത്തിൽ വല്ലാത്തൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചർച്ചകളിലേക്ക് വരാൻ പോകുന്ന ലോകത്തിൻ്റെ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം 2025-ലേക്ക് പോകുന്നത്. കാരണം മനുഷ്യരാശി ഈ നൂറ്റാണ്ടിൽ ഇല്ലാത്തൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ മേഖലയും മാറ്റിമറിച്ചിട്ടുണ്ട്, എല്ലാ മേഖലയും. അപ്പോൾ വളരെ ഊനനിഷമായ ചർച്ചകൾ വേണം. പ്രത്യേകിച്ച് വ്യാപാര മേഖല വടകരെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു മാറ്റത്തിലാണുള്ളത്. അപ്പം ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ഇനിയിട്ട് വല്ല ഒരു ഗൗരവമുള്ള ചർച്ചയായി മാറണം. കാരണം നമുക്ക് ഇന്നലെ വരെ ഉള്ളതല്ല ഇന്ന്, അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചർച്ചയാണ് മുമ്പോട്ടേക്ക് വരേണ്ടത്. എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും, നമ്മൾ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അടക്കം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നാലു പതിറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്തുള്ള വടകര എഡ്യൂക്കേഷണൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി ഇനി സമാന്തര വിദ്യാഭ്യാസ രംഗത്തും ചുവടുറപ്പിക്കുന്നു. പുതുതായി വടകരയിൽ മുയ്പോത്തും ആരംഭിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ബികോം ഫിനാൻസ്, ബികോം കോ ഓപ്പറേഷൻ, BBA, BA സോഷ്യോളജി, BA മലയാളം എന്നീ കോഴ്സുകളിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ഉന്നത നിലവാരമുള്ള ക്ലാസുകൾ, റെഫറൻസ് ലൈബ്രറി സൗകര്യം. കോ ഓപ്പറേറ്റീവ് കോളേജ് നിയർ ന്യൂ ബിസ്റ്റാൻ വടകര. കോപ്പറേറ്റീവ് കോളേജ് മുയ്പോത്ത് പേരാമ്പ്ര. അണ്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കോ ഓപ്പറേറ്റീവ് കോളേജ് വടകര ആൻഡ് മുയ്പോത്ത്. ഫോർ അഡ്മിഷൻ കോൺടാക്ട് വടകര 9961-766-66-09-9070-25-72-324. A unit of Vadagara Educational Cooperative Society.